നമസ്കാരം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷത്തിനോടൊപ്പം പി സി ജോർജ് എംഎൽഎയും. ഇതോടെ താൻ വലതുപക്ഷത്തേക്ക് പോകുമെന്ന് വ്യക്തമാക്കുകയാണ് പി സി ജോർജ്. ജോർജിനെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമെന്ന് തന്നെയാണ് സൂചനയും വരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകൾ ഉയർത്തിയും പ്രതിഷേധിച്ചു. സ്പീക്കർക്ക് എതിരെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. 10 മിനിറ്റോളം സഭയിൽ മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം പിന്നീട് നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് സഭ വിട്ടിറങ്ങുകയായിരുന്നു. ഇവർക്കൊപ്പം പി സി ജോർജും കൂടി. ദിവസങ്ങൾക്ക് മുമ്പ് കർഷക ബില്ലിലെ ചർച്ചയിലും പി സി ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ചിരുന്നു. അതിനുശേഷമാണ് യു ഡി എഫുമായി പി സി ചർച്ച നടത്തിയതും ഏതാണ്ട് വിജയിച്ചതും. ഈ സാഹചര്യത്തിലാണ് നിയമസഭയിലെ സ്വതന്ത്ര അംഗം യു ഡി എഫിനൊപ്പം എത്തിയത്. സഭയിൽ മുദ്രാവാക്യം വിളിച്ച് തടസ്സപ്പെടുത്തുമെന്ന് അവസാനിപ്പിക്കണമെന്നും താൻ ചെയ്യുന്നത് ഭരണഘടനാപരമായ കർത്തവ്യമാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയെ ഓർമ്മിപ്പിച്ചു. സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷത്തിന് പിന്നാലെ ജോർജും കൂടി. ഇതുപോലെ അഴിമതി നിറഞ്ഞ സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. ഈ കശ്മലക്കൂട്ടത്തെ അടിച്ചിറക്കണമെന്നും പി സി ആവശ്യപ്പെടുകയായിരുന്നു. ഗവർണർ ബി ജെ പിയുടെ ഏജന്റാണെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതിപക്ഷവും പി സി ജോർജും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും ബി ജെ പിയുടെ ഏക എം എൽ എ ഒ രാജഗോപാൽ തന്നെ തുടർന്നത് ശ്രദ്ധേയമായി. അങ്ങനെ പി സിയുടെ പിന്തുണ പ്രതിപക്ഷത്തിനായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ തിരിച്ചടിയിൽ നേട്ടമുണ്ടാകുന്നത് പി സി ജോർജിന് ആണെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം മറുനാടൻ റിപ്പോർട്ട് ചെയ്തത്. പൂഞ്ഞാറിന്റെ എം എൽ എയെ യു ഡി എഫിൽ എടുക്കാൻ വേണ്ടി സാധ്യത കൂടുതലാണെന്നും വ്യക്തമാക്കി. യു ഡി എഫിനോട് അടുക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന പി സി ജോർജ്, പി സി തോമസ് എന്നിവരുടെ കാര്യം 11 ചേരുന്ന മുന്നണി നേതൃയോഗത്തിൽ ചർച്ച ചെയ്തേക്കും. അതേസമയം കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും തദ്ദേശത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള നീക്കം തുടരുന്നത്. ബി ജെ പിയുമായി സഹകരിച്ച രണ്ടു പേരാണ് പി സി ജോർജും പി സി തോമസും. ഇതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ ഇവരുടെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കൂ. പി സി തോമസ് ഇപ്പോഴും ബി ജെ പിയെ പൂർണ്ണമായും തള്ളി പറഞ്ഞിട്ടില്ല. വാജ്പേയി സർക്കാരിൽ മന്ത്രിയായ പി സി തോമസ് എൻ ഡി എയുടെ ബാനറിൽ മൂവാറ്റുപുഴയിൽ മത്സരിച്ച് എം പി ആവുകയും ചെയ്തു. പി സിയും ഇടക്കാലത്ത് ബി ജെ പിക്കൊപ്പമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന് വേണ്ടി പരസ്യമായി നിന്ന നേതാവ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പി സി ജോർജിനോട് താല്പര്യമില്ല. ബാർകോഴയിലൂടെ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയ ജോർജിനെ മുന്നണിയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. എന്നാൽ തദ്ദേശത്തിലെ തിരിച്ചടിയോടെ പി സിയുടെ ആവശ്യമുണ്ടെന്ന് രമേശ് ചെന്നിത്തല വീണ്ടും നിലപാടെടുത്തു. ഇനി മുസ്ലിം ലീഗിന്റെ നിലപാടാകും നിർണായകം. പി സി ജോർജിനെ കൊണ്ടുവരുന്നത് മുസ്ലിം വോട്ടുകളെ അകറ്റുമോ എന്ന ആശങ്ക ലീഗിനുണ്ട്. എന്നാൽ ഇതിന് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് ചെന്നിത്തലയുടെ വാദം. പൂഞ്ഞാറിൽ ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് പി സിയുടെ മകൻ ഷോൺ ജോർജാണ്. മുസ്ലിം പിന്തുണയില്ലായിരുന്നുവെങ്കിൽ ഷോൺ ജയിക്കില്ല എന്നാണ് ചെന്നിത്തലയുടെ വാദം.